ഹായ്, നമസ്കാരം. വിമൻസ് കിച്ചൺ നോട്ട്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് സദ്യ സ്പെഷ്യൽ നാരങ്ങ കിച്ചടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നാരങ്ങ കിച്ചടിക്കായിട്ട് ഒരു ചട്ടി എടുത്ത് അതിലേക്ക് നാരങ്ങ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് മുങ്ങിക്കിടക്കാൻ ആവശ്യമായ വെള്ളം ഒഴിച്ച് അതൊന്ന് തിളച്ച് വരട്ടെ. നമുക്കിതൊന്ന് പുഴുങ്ങിയെടുക്കണം. ഇത് നന്നായി തിളച്ച് വന്നിട്ടുണ്ട് വെള്ളം. അപ്പോൾ അതിൻ്റെ നാരങ്ങയുടെ പുറം തൊലിയൊക്കെ ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഒന്ന് സോഫ്റ്റ് ആകുമ്പോൾ ഇതിൽ നിന്നും നമുക്ക് കോരി മാറ്റാം. ഇതൊന്ന് തണുക്കാനായിട്ട് വയ്ക്കാം. നാരങ്ങ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം. നല്ല ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഞാനിങ്ങനെ വട്ടത്തിലാണ് മുറിക്കുന്നത്. കട്ട് ചെയ്യുമ്പോൾ കുരു വന്ന് പെടാതെ നമ്മൾ നോക്കണം. കുരു വന്ന് പെട്ടാൽ അതിൽ കയ്പ്പ് രസം ഉണ്ടാവും. അതുകൊണ്ട് കുരു ഉണ്ടെങ്കിൽ എടുത്ത് കളയണം. ഇതുപോലെ മുഴുവൻ നാരങ്ങ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. വട്ടത്തിന് വട്ടത്തിന് കട്ട് ചെയ്തെടുക്കാം. ഇനിയെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. ചെറുതായിട്ട് അരിഞ്ഞു വച്ചിരിക്കുന്ന ഇഞ്ചി, അത് ഒരു ടീസ്പൂണാണ്. അതും ആഡിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. വളരെ കുഞ്ഞായിട്ട് കൊത്തി അരിഞ്ഞിരിക്കുന്ന എടുത്തിരിക്കുന്നതാണ്. പിന്നെ മൂന്ന് പച്ചമുളക്, അത് നല്ല ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ്. അതുകൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി നോക്കിയിട്ട് നമുക്ക് ആഡ് ചെയ്യാം. ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് അടച്ച് നമുക്കിത് സൂക്ഷിച്ചു വെക്കാം. ഒരു 8 മണിക്കൂറോളം ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് അടച്ചു വയ്ക്കാം. ഒരു 8 മണിക്കൂറോളം ഇത് ഇങ്ങനെ തന്നെ ഇരുന്ന് അതിലേക്ക് ഉപ്പും പുളിയും എരിവും എല്ലാം പിടിച്ച് ഇരിക്കണം. അതിനുശേഷം നമുക്കിത് കിച്ചടിയാക്കി മാറ്റാം. ഇത് നമുക്ക് ഒരു 8 മണിക്കൂറോളം ഇതിങ്ങനെ തന്നെ വെക്കണം. ഇതിൽ ഉപ്പും എരിവും എല്ലാം പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൻ്റെ കയ്പ്പുമൊക്കെ മാറിക്കിട്ടും. ഇടയ്ക്ക് ഒന്ന് തുറന്നു നോക്കി അതിൽ ഉപ്പ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് ഉപ്പ് കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇടയ്ക്ക്. അതിനുശേഷം ഒരു 8 മണിക്കൂറോളം നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. ഇന്നലെ നമ്മൾ തയ്യാറാക്കി വെച്ച നാരങ്ങ തുറന്നു നോക്കാം. ഇപ്പോൾ ഏതാണ്ട് 12 മണിക്കൂറോളം ആയിട്ടുണ്ട്. അപ്പോൾ അതിൽ ഉപ്പും എരിവും ഒക്കെ പിടിച്ചിട്ടുണ്ടാവാം. നമുക്ക് ഉപ്പ് നോക്കാം. വേറൊരു പാത്രം എടുക്കും. ഒരു കപ്പോളം തൈര് ചേർത്ത് കൊടുക്കാം. കട്ടത്തൈര്, ഒട്ടും പുളിയില്ലാത്ത തൈരായിരിക്കണം. തീരെ പുളി ഉണ്ടാവരുത്, കാരണം നാരങ്ങയ്ക്ക് നല്ല പുളിയാണ്. അതുകൊണ്ട് തീരെ പുളിയില്ലാത്ത തൈര് വേണം എടുക്കാൻ. പുളി ഉണ്ടെങ്കിൽ അതിന് ടേസ്റ്റ് ഉണ്ടാവില്ല. അതിലേക്ക് ഒരു അരക്കപ്പോളം കട്ടി തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കണം. അരക്കപ്പ് എന്നുള്ളത് 3/4 കപ്പ് ആയാലും കുഴപ്പമില്ല. നല്ല കട്ടി തേങ്ങാപ്പാലായിരിക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച നാരങ്ങ, ഇഞ്ചി, പച്ചമുളക് കൂട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൽ നമുക്ക് ചെക്ക് ചെയ്യാം ഉപ്പും എരിവും പുളിയും ഒക്കെ കറക്റ്റ് പാകമാണോ എന്ന് ചെക്ക് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒന്ന് താളിച്ചൊഴിക്കണം. വെച്ചിട്ടുണ്ട്, അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുന്നുണ്ട്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം കടുകിട്ട് കൊടുക്കാം. വറ്റൻമുളക് കീറിയതിട്ട് കൊടുക്കാം. എരിവ് നോക്കുമ്പോൾ എരിവ് കുറവായിരുന്നു, അതുകൊണ്ട് ഞാൻ 2 പച്ചമുളക് കൂടി കീറി ഇട്ട് വെച്ചിട്ടുണ്ട്. ചെറുതായിട്ട് കട്ട് ചെയ്ത് എരിവ് കുറഞ്ഞ പച്ചമുളകായിരുന്നു. അതിന് കറിവേപ്പിലയും കൂടി കുറച്ച് നന്നായിട്ട് പുലിങ്ങനെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് നോർമലായിട്ടുള്ള ഒരു മഞ്ഞിക്ക് വേണ്ടി അരിഞ്ഞ് കൂടി അരിയണം. പിന്നെ ഉള്ളി വേണമെങ്കിൽ 1 2 കൊച്ചുള്ളിയും കൂടി അരിഞ്ഞ് ചേർക്കാം. അങ്ങനെ അരിഞ്ഞ് ചേർത്താലും നല്ല ടേസ്റ്റാണ്.
ഇപ്പോൾ നന്നായി മൊരിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കിത് കൂട്ടിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 10-15 മിനിറ്റോളം ഇങ്ങനെ തന്നെ അടച്ച് സൂക്ഷിക്കാം. അതിനുശേഷം നമുക്ക് ഇത് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ നാരങ്ങ കിച്ചടി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. ഇതിൽ ശ്രദ്ധിക്കാനുള്ള ഒരേ ഒരു കാര്യം, തൈര് ഒട്ടും പുളിയില്ലാത്തതായിരിക്കണം. അത് മാത്രമേ ഉള്ളൂ. ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. എൻ്റെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.